ഞാൻ ആ സിനിമയിൽ ഇനി അഭിനയിക്കും, എനിക്ക് പറ്റണ പോലെ ബ്രോ, അല്ലെങ്കിൽ ഞാൻ വല്ല വാർക്ക് പണിക്ക് പോകും മച്ചാൻ. അപ്പൊ ഒരിടകളക്ക് ശേഷം നാപ്തോൾ അണ്ണന്മാര് വീണ്ടും യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കടന്ന വീഡിയോ എല്ലാം അവന്മാര് മുക്കിയിട്ടുണ്ട്, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി സ്ഥിതിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണേണ്ടി വരും. അപ്പൊ നാപ്തോൾ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചോ, നമ്മൾ അടുത്ത നാപ്തോൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഏതായാലും ഇവിടെ ഒരു വന്ന സ്ഥിതിക്ക് ഉമ്മാര് വീണ്ടും നാട്ടുകാർ എന്തിട്ടാണ് ഇങ്ങനെ മൂഞ്ചിക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് പോവാം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല രീതിയിൽ സ്മാർട്ട് വാച്ച് പവർ ബാങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് പ്രോഡക്റ്റ് ആഹാ കൊള്ളാലോ, നല്ല ബെസ്റ്റ് ഓഫർ. ഈ പവർ ബാങ്ക് എത്ര എം എച്ച് ന്റെയാ? 2600 എം എച്ച് ന്റെ നമുക്ക് പവർ ബാങ്ക് ആണ്. അതിനാൽ തന്നെ നിങ്ങൾ ഉയ്യോ, 2600 എം എച്ച് ന്റെ പവർ ബാങ്ക്, ഇത് എന്തിനായിരുന്നു എന്നും കൂടെ പറയുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും. 3 ഫീച്ചർ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആ ഫീച്ചർ ഫോൺ അതൊന്നുകൂടെ ഒന്ന് കാണിച്ച്. കൊള്ളാടാ, ആ ഫീച്ചർ ഫോൺ തന്നെയല്ലേ ദേ ഇതും. അപ്പൊ ഇതേ ഫീച്ചർ ഫോൺ ഫ്ലിപ്കാർട്ടിൽ ഇട്ട് ഐക്കാള് വിൽക്കുമ്പം അവരവകാശപ്പെടുന്ന ബാറ്ററി എം എച്ച് എത്രയാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഫീച്ചർ ഫോണിന് 1000 എം എച്ചിന്റെ ബാറ്ററി പവർ ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും. 3 ഫീച്ചർ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്മാർട്ട് ഫോൺ. കൊള്ളാം, 1000 എം എച്ചിന്റെ 3 ഫീച്ചർ ഫോൺ നീ 2600 എം എച്ച് ഉള്ള പവർ ബാങ്ക് കൊണ്ട് ചാർജ് ചെയ്യുമല്ലേ? അപ്പൊ നീ ഫിസിക്സിന് മൈലി വിലയല്ലോടാ തരുന്നത്, മൈലി വില. റാം ഏതാ റോം ഏതാന്ന് അറിയത്തില്ലാത്ത നീയൊക്കെയാണടാ മൊബൈൽ ഉണ്ടാക്കി വിൽക്കാൻ നടക്കുന്നത്. അടച്ചിട്ട് വില ചാണകം വരാനും പോടാ. ഇതുപോലെയുള്ള ആടൊക്കെയാണ് ആദ്യമേ ബാൻ ചെയ്യേണ്ടത്. ഇതൊന്നും ബാൻ ചെയ്ത് ഉമ്മാർ എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ആൾക്കാരെ സിനിമാക്കാർ ബാൻ ചെയ്തിട്ടുണ്ട്. താരങ്ങളായ ശ്രീനാഥ് ഭാസിക്കും ഷെയ്ൻ നിഗത്തിനും വിലക്കേർപ്പെടുത്തിയ സിനിമാ സംഘടനകൾ. അപ്പൊ ഈ വിലക്ക് കിട്ടിയെന്ന് മാത്രം കേട്ടാ പോരല്ലോ, എന്തിനാണ് വിലക്കി എന്നും കൂടെ അറിയണ്ടേ? അതുകൂടെ ഒന്ന് കാണാം. സഹിക്കാൻ പറ്റാത്ത വെച്ചാൽ ലൊക്കേഷനിൽ താമസിച്ചെത്തുക. അപ്പൊ പുള്ളി ലേറ്റ് ആയിട്ട് വരുന്നോണ്ടാണ് വിലക്കി എന്നാണ് ഇവര് പറയുന്നത്. അപ്പം ലേറ്റ് ആയിട്ട് വരുന്നതിന് ഒരു കാരണം എന്തായാലും കാണും. അതുകൊണ്ട് നമ്മളൊന്ന് അന്വേഷിച്ചില്ലെങ്കിൽ അത് മോശമാണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പുള്ളിക്കാർ ലേറ്റ് ആയിട്ട് വരുന്നതിന്റെ റീസൺ. അല്ല എന്താ ഇപ്പൊ ലേറ്റ് ആയത്? ലണ്ടൻ ട്രാഫിക്, വി കൻ ഓൺലി ഡ്രൈവ്. ആ കൊള്ളാം, നല്ല ഫസ്റ്റ് റീസൺ. കാര്യം പുള്ളിക്കാരൻ നല്ല കഴിവുള്ള ആളൊക്കെ ആയിരിക്കും, ഓൺ സ്ക്രീനിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ്റെ ഓഫ് സ്ക്രീൻ പെരുമാറ്റം വളരെ മോശമാണ്. അത് ഇതിനു മുമ്പുള്ള പല ഇന്റർവ്യൂസിലും നമ്മൾ കണ്ടിട്ടുള്ളതോ? ഒരു പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ പൊട്ടി വരും. എന്ത് പൂട്ടിലെ ചോദ്യം ഉണ്ടാകാം, നമുക്ക് വേറെ ചോദ്യങ്ങളോ? ഈ സംഭവം കുറച്ചു കാലം മുമ്പേ നടന്നിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടും കാണുമായിരിക്കും. കാരണം ബാസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്ക് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഈ സാധനം. മറ്റേത് പാടിച്ചില്ല ഞാൻ, ഉണ്ടാക്കല്ലേ പറയുന്നേ. ഇത് പുറത്തു വന്നതോടുകൂടി ബാസിനെ ഇഷ്ടപ്പെട്ടിരുന്നവരൊക്കെ വായും വിളിച്ച് മേലോട്ട് നോക്കിയിരുന്നു. ഇത് എന്താണ് സംഭവം, ബാസി ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, ഇതെന്ത് പറ്റി എന്ന് ആദ്യം ചിന്തിച്ചു പോയി. എന്തായാലും പുള്ളിക്ക് വിലക്ക് കിട്ടിയാൽ നമ്മൾ കാണിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ വിലക്ക് കിട്ടിയതിനെ പറ്റി പുള്ളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അപ്പൊ പുള്ളിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെ പോലത്തെ ഒരു ചെക്കനാണ്, അപ്പൊ എനിക്ക് ഞാനാവാനോ? അയ്യോ എന്തൊരു പാവത്തിനെ പോലെയാണ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ഈ പെർഫോമൻസ് ആണ് സ്ക്രീനിൽ കാണേണ്ടത്. ഇത് എനിക്ക് എന്തായാലും സ്ക്രീനിൽ കാണണം. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്നും. പേടിയാണ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ, കാരണം ആൾക്കാരെ അറ്റാക്ക് ചെയ്യും എന്തായാലും. ഇപ്പൊ അപ്പുറത്തിരുന്നിട്ട് എന്നോട് എന്തെങ്കിലും പറയാം, അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാം. ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങളെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുമായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ. അതൊക്കെ ഇല്ലാതാക്കിയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ദേ ഇത്. Rank fucking actors from Chattambi 1 2 3 4 5. Don't ask me to rank fucking actors from Chattambi 1 2 3 4 5. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആരാരെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. എനിക്ക് ഞാനാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ എനിക്കൊരു പേടി എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ. നിങ്ങൾ നിങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവർക്കാണ് പേടി. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ വിശക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ ചെക്കനാണേലും പെണ്ണാണേലും പ്രൊഡ്യൂസർ ചിലപ്പോ കുടുംബം വരെ പണയം വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഒരൊറ്റയാളെ പ്രതീക്ഷിച്ചിട്ട് ഒരു പദ്ധതി എടുത്തത്. അപ്പൊ നിങ്ങൾ ഒരാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപയുടെ നഷ്ടം വരുന്നെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ എത്ര രൂപയാണ് ഒരു പടത്തിന് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത്രയും പൈസ വാങ്ങിക്കുമ്പോ ആ പൈസക്കുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അവിടെ കാണിക്കണം. ഞാൻ സിനിമയിൽ ഇനി അഭിനയിക്കും, എനിക്ക് പറ്റണ പോലെ ബ്രോ, അല്ലെങ്കിൽ ഞാൻ വല്ല വാർക്ക് പണിക്ക് പോകും. അതെ, വാർക്കപ്പണിക്കുന്നല്ല, ഏത് പണിക്കും വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൃത്യസമയത്തിന് വരിക എന്നുള്ളതാണ്. അല്ലാതെ ഉച്ചയ്ക്ക് കയറി വാർക്കാനാന്ന് പറഞ്ഞോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കൺട്രാക്ട് മോന്തക്ക് സിമെന്റ് വെള്ള കോരി ഒഴിച്ചു വിടും. അപ്പൊ എവിടെ പണിക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്ത് പണി കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒറ്റ സാധനം ഉള്ളൂ, സമയത്തിന് വരിക, ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യുക, അതത്രേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങളെ വളരെ വ്യത്യസ്തനായിട്ടുള്ള വേറൊരു കക്ഷീനെ കാണിച്ചു തരാം. ജനതാ
ഇവിടെ കാണിക്കുന്നേ? കൈമുട്ടിന് കൊരവള്ളി കിടിച്ച് നാക്ക് പുറത്തടിപ്പിക്കുന്നു. ഇക്കണക്കിനാണ് സ്വാമി അനുഗ്രഹം കൊടുത്ത് വിടുന്നെന്നുണ്ടെങ്കിൽ മിക്കവാറും സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിച്ച് പുറത്തോട്ട് പോകുന്ന ഒരു ഇതേ ഈ രീതിക്കായിരിക്കും പോകുന്നത്. ഇവരുടെയൊക്കെ കേസിൽ ദൈവം അനുഗ്രഹം കൊടുക്കുന്ന തലക്ക് പിടിച്ചും താടിക്ക് തട്ടി വെക്കുക. ഇത് പിന്നെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചോദിച്ചു മേടിച്ചതെന്ന് വെക്കാം. ഇനി ഒരാവശ്യം ഇല്ലാതെ അടി എരന്ന് എരന്ന് മേടിച്ചു ഒരാളെ ഞാൻ കാണിച്ചു തരാം. കാരണം ആയോധന കല എന്തെങ്കിലും ഒരു ടെസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റുമോ? ആ ഇത് എല്ലാ അവതാരകർക്കും ഉള്ളൊരു കോമൺ സ്വഭാവമാണ്, നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഇയാൾ ചോദിച്ചിരിക്കുന്നത് പാട്ട് പാടാനും ഡാൻസ് കാണാനും ഒന്നുമല്ല, അടിയാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. ആ കിട്ടിയല്ലോ. സാധാരണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിട്ടിയതും വാങ്ങിച്ച് മിണ്ടാതിരുന്ന ആ കൊള്ളാം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോകും. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല, ഇരുന്ന് വാങ്ങൽ കുറച്ച് കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് പുള്ളിക്കാരെ പിന്നെയും ചോദിച്ചു മേടിച്ചു. എന്ത് വന്നാലും ഇത് വന്നാലും നമ്മൾ ഇപ്പൊ തന്നെ കണ്ടില്ല, ഇത് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ദേ നിങ്ങളിപ്പോ കണ്ടില്ലേ, ഇതാണ് ആ എരക്കൽ. അപ്പൊ ഈ ഇത്ര എരക്കുന്ന നിങ്ങളെ കാണിച്ച സ്ഥിതിക്ക് കിട്ടിയതൂടെ കാണിക്കണ്ടേ? ദേ ഇനി കിട്ടിയതൂടെ കണ്ടോ. അതാ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, സോറി കേട്ടോ. ഒരു ലേശം റിഫ്ലക്സ് ആക്ഷൻ കൂടി പോയതാ, കുഴപ്പമില്ല. ഇങ്ങനെ തല്ലി ചോദിച്ചു വാങ്ങിക്കാനും വേണം ഒരു ചങ്കൂറ്റം, അത് ചേട്ടനുണ്ട്. നമ്മുടെ കൈ കറക്റ്റ് സ്ഥലത്തേ ചെല്ലുള്ളൂ, ചെവിക്കല്ല്. ഓ അതിപ്പോ നിങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയപ്പോ പുള്ളിക്ക് മനസ്സിലേക്കാണ് കൈ കറക്റ്റ് സ്ഥലത്തേ ചെല്ലത്തോളന്ന്. ഇത് ഇങ്ങനെ അടി വാങ്ങിച്ചത്, ഇനി വേറെ ചിലരുണ്ട് വഴിയെ പോകുന്ന വയ്യവലി തടഞ്ഞു നിർത്തി അടി വാങ്ങിക്കുന്നവര്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഇത് കാണുമ്പോ വിചാരിക്കുന്നതാണോ, ഒരു സെൽഫി എടുക്കാൻ പോയതിന് എന്തിനാണ് ഷൈൻ ടോം ചാക്ക് ഇത്ര റൂഡായിട്ട് പെരുമാറിയത്, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടന്ന ഒരു സീനും കൂടെ നിങ്ങൾ കാണണം. അത് കണ്ടു കഴിയുമ്പോ ഇവന് കിട്ടിയതൊന്നും പോരാ, ഇവന് കുറച്ചുകൂടെ കിട്ടണമായിരുന്നു എന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കും. കണ്ടോ കണ്ടോ, ആ സൈഡിൽ ആ മൂലയ്ക്ക് നിന്ന് സെൽഫി എടുക്കുന്ന ഒരു തന്നെ നിങ്ങൾ കണ്ടോ? അവനെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ, അവനെ നമുക്ക് ആവശ്യം വരും. കണ്ടില്ലേ പുള്ളിക്കാരൻ എന്ത് കൂളായിട്ടാണ് സെൽഫി എടുത്തിട്ട് വിട്ടത്. എല്ലാവരുടെയും കൂടെ തീരുന്നു സെൽഫി ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് പുള്ളിക്കാരൻ അങ്ങ് നടന്നുപോയി. ആദ്യമേ ഒരു സെൽഫി കിട്ടിയിട്ട് അത് പോരാഞ്ഞിട്ട് വീണ്ടും പുറകെ പോയിട്ട് അയാളെ തടഞ്ഞു നിർത്തി വീണ്ടും സെൽഫി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾക്ക് ദേഷ്യം വന്നത്. അതിന് നമുക്ക് അയാൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ പുതിയ വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ.